എല്ലാവർക്കും നമസ്കാരം. പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ രതീഷ് കുമാർ പല്ലവിയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കർണാടക സംഗീത ത്രിമൂർത്തികളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പല്ലവി മ്യൂസിക്സിൻ്റെ ഒരുപാട് പ്രേക്ഷകർ നാളിതുവരെയായിട്ട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് കർണാടക സംഗീത ത്രിമൂർത്തികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നത്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. ശ്രീ ത്യാഗരാജസ്വാമികൾ 1767 തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂരിൽ തിരുമഞ്ജന വീഥിയിൽ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ശ്രീരാമബ്രഹ്മത്തിൻ്റെയും സീതമ്മയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് ത്യാഗരാജൻ്റെ ജനനം. ത്യാഗരാജൻ തൻ്റെ ഒരു കൃതിയിൽ സീതമ്മ മായമ്മ ശ്രീരാമുടുമാതാന്ത്രി എന്ന വരികളിലൂടെ സീത എൻ്റെ അമ്മയും ശ്രീരാമൻ എൻ്റെ അച്ഛനുമാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് ഇരട്ട അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. തിരുവാരൂരിലെ ത്യാഗരാജക്ഷേത്രത്തിലെ പ്രധാന ദേവതയുടെ പേരിലാണ് അദ്ദേഹത്തിന് ത്യാഗരാജൻ എന്ന പേരും ലഭിച്ചത്. സ്വാമികളുടെ പിതാമഹൻ ഗിരിരാജബ്രഹ്മം ഒരു കവിയും ഗാനരചയിതാവുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഭക്തിയിലും സംഗീതത്തിലും അതീവ താല്പര്യം കാണിച്ചിരുന്ന ത്യാഗരാജനെ പിതാവ് സൊണ്ടി വെങ്കടരമണയ്യ എന്ന സംഗീത വിദ്വാന്റെ അടുക്കൽ സംഗീത പഠനത്തിന് അയച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ത്യാഗരാജൻ ഗാനവിദ്യയിൽ അത്ഭുതാവഹമായ പാണ്ഡിത്യം സമ്പാദിച്ചു. പൊതുവെ ദരിദ്രമായിരുന്ന സ്വാമികളുടെ കുടുംബം അച്ഛൻ്റെ മരണശേഷം ജ്യേഷ്ഠൻ ജബേസ്യന്റെ നിയന്ത്രണത്തിലായി. പ്രായോഗിക ജീവിതത്തിൽ ശുഷ്കാന്തിയുണ്ടായിരുന്ന ജ്യേഷ്ഠൻ ത്യാഗരാജനെ ദ്രോഹിക്കുകയും അവഗണിക്കുകയും ചെയ്തു. കുടുംബസ്വത്ത് വിഹിതം വെച്ചപ്പോൾ ത്യാഗരാജന് ലഭിച്ചത് താൻ അന്നേ വരെ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹവും നാമമാത്രമായ ധനവുമായിരുന്നു. ജീവിതക്ലേശങ്ങളും തിക്താനുഭവങ്ങളും സ്വാമികളെ രാമനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഉറച്ച ശ്രീരാമഭക്തനായിരുന്ന സ്വാമികൾ രാമകൃഷ്ണ യതീന്ദ്രൻ്റെ ഉപദേശമനുസരിച്ച് രാമമന്ത്രം 96 കോടി തവണ ജപിച്ച് സിദ്ധി വരുത്തുകയും തത്ഫലമായി അദ്ദേഹത്തിന് സീതാലക്ഷ്മണ ഹനുമത് സമേത ശ്രീരാമചന്ദ്ര ദർശനം ലഭിക്കുകയുമുണ്ടായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദർശനശേഷം ത്യാഗരാജസ്വാമികൾ രചിച്ച് ഏലനീദയറാദു എന്ന അഠാണരാഗത്തിലുള്ള കൃതി അദ്ദേഹത്തിൻ്റെ ആദ്യ സൃഷ്ടിയായി കരുതപ്പെടുന്നു. ത്യാഗരാജൻ്റെ ഭക്തിയും സംഗീത ആധ്യാത്മിക ജ്ഞാനവും ആഴമേറിയതായിരുന്നു. ഭൗതിക സുഖങ്ങളെയും പദവികളെയും അദ്ദേഹം ഒരിക്കലും ആദരിച്ചിരുന്നില്ല. ഒരിക്കൽ തഞ്ചാവൂർ രാജാവായ ശരഭോജി തന്നെ സ്തുതിച്ചുകൊണ്ട് ഗാനം രചിച്ചാൽ അളവറ്റ ധനം പ്രതിഫലമായി തരാമെന്ന് ത്യാഗരാജനെ അറിയിച്ചു. എന്നാൽ തെരുവുനീളെ ഭജന പാടി ജീവിതവൃത്തി ചെയ്തിരുന്ന സ്വാമികൾ അഹങ്കാരിയും ദുരഭിമാനിയുമായിരുന്ന കേവലം നശ്വരനായ ഒരു മനുഷ്യനെ പ്രകീർത്തിക്കുന്നതാണോ അതോ എൻ്റെ എല്ലാമായ രാമനെ സ്തുതിക്കുന്നതാണോ നിനക്ക് സുഖം എന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിക്കുന്ന രീതിയിൽ നിധിചാല സുഖമ എന്ന കല്യാണി രാഗത്തിലുള്ള കൃതി രചിച്ച് രാജാവിന് കൊടുത്തയക്കുകയാണ് ഉണ്ടായത്. 2500 ഭാവസാന്ദ്രങ്ങളായ കൃതികൾ ത്യാഗരാജസ്വാമികൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ പ്രസിദ്ധമായ പഞ്ചരത്ന കൃതികൾ, പ്രഹ്ലാദ ഭക്തി വിജയം, നൗകാ ചരിത്രം തുടങ്ങിയ സംഗീത നാടകങ്ങൾ, ദിവ്യനാമാവലി എന്ന ഭജന കീർത്തനങ്ങൾ, ഉത്സവ സമ്പ്രദായ കൃതികൾ, കീർത്തന ശതകം, ശതരാഗരത്നമാലിക, കോവൂർ പഞ്ചരത്നം, തിരുവട്ടിയൂർ പഞ്ചരത്നം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ സംഗീതസിദ്ധിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ത്യാഗരാജസ്വാമികളെ സംബന്ധിച്ചിടത്തോളം സംഗീതം വളരെ ക്രിയാത്മകമായിരുന്നു. കേവലം പരമ്പരാഗത വ്യാകരണത്തിൽ അദ്ദേഹത്തെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല.
അതുവരെ പ്രചാരത്തിലില്ലായിരുന്ന പല രാഗങ്ങളിലും സ്വാമികൾ രചന നടത്തിയിട്ടുണ്ട്. അനേകം പുതിയ രാഗങ്ങളിൽ സൃഷ്ടികൾ നടത്തി അവയെ പ്രചാരത്തിലാക്കുകയും ചെയ്തു. സംഗതി എന്ന ഗാനാലങ്കാരം കൃതികളിൽ നടപ്പാക്കിയത് സ്വാമികളാണ്. പിൽക്കാലത്തുണ്ടായ വാഗേയകാരന്മാർക്ക് സ്വാമികൾ എന്നും ഒരു മാർഗദർശിയായിരുന്നു. തൻ്റെ ഇഷ്ടദേവൻ ശ്രീരാമചന്ദ്രനാണെങ്കിലും മറ്റ് ദേവതകളെക്കുറിച്ചും ഇദ്ദേഹം നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. ആശയസമ്പുഷ്ടിയിലും കാവ്യഭംഗിയിലും സംഗീതരസത്തിലും രാഗഭാവത്തിലും എന്നും ഉത്തമ മാതൃകകളായി സ്വാമികളുടെ കൃതികൾ സംഗീതപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. അവയെല്ലാം നിരവധി കച്ചേരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിലേക്കും തലമുറകളായി ശിഷ്യരിലേക്കും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. സംഗീതപ്രേമികൾക്ക് ഭുജിച്ചു തീർക്കാനാവാത്ത നിറഞ്ഞു കവിഞ്ഞ് സംഗീതത്തിൻ്റെ അമൃത കുംഭം സമ്മാനിച്ചിട്ട് 1847 പുഷ്യബഹുള പഞ്ചമി ദിവസം സ്വാമികൾ സമാധിയായി. അവസാന കാലത്ത് സന്യാസം സ്വീകരിച്ചതിനാലാണ് അദ്ദേഹം ത്യാഗരാജസ്വാമികൾ എന്നറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഭാരതമൊട്ടുക്കും ത്യാഗരാജ സംഗീതോത്സവം നടത്തപ്പെടുന്നുണ്ട്. ത്യാഗരാജ എന്നതാണ് ത്യാഗരാജസ്വാമികളുടെ മുദ്ര. ഖരഹര പ്രിയ രാഗത്തിലുള്ള പക്കല നിലപടി, ഹിന്ദോളം രാഗത്തിലുള്ള സാമജവരഗമന, ഹരികാംബോജി രാഗത്തിലുള്ള രാമനന്നുബ്രോവര, ശങ്കരാഭരണത്തിലുള്ള സ്വരരാഗസുധ, മോഹനം രാഗത്തിലുള്ള മോഹനരാമ, ആഭേരി രാഗത്തിലുള്ള നഗുമു, ജഗന്മോഹിനി രാഗത്തിലുള്ള ശോഭില്ലു സപ്തസ്വര, ഇവയെല്ലാം ത്യാഗരാജൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളാണ്. ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ 1776 തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂരിൽ രാമസ്വാമി ദീക്ഷിതരുടെ മകനായി ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ജനിച്ചു. സംഗീത പണ്ഡിതനായിരുന്ന മുത്തുവെങ്കടമഖിയുടെ ശിഷ്യനും നല്ലൊരു സംഗീതജ്ഞനുമായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതർ. ഇദ്ദേഹം ഒട്ടേറെ കൃതികളും 44 രാഗങ്ങളടങ്ങിയ ഒരു രാഗമാലികയും ചൗക്ക താനവർണ്ണങ്ങളും പദങ്ങളുമെല്ലാം രചിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദീക്ഷിതരുടെ സഹോദരൻ ബാലുസ്വാമിയും ഒരു സംഗീത വിദ്വാനായിരുന്നു. ഒരിക്കൽ ദീക്ഷിതർക്ക് ചിദംബരനാഥയോഗി എന്ന മഹാനുമായി സംഗമിക്കാനിടവരികയും അദ്ദേഹത്തോടുകൂടെ കാശിയിൽ പോയി 6 വർഷക്കാലം താമസിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. അവിടെ വെച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും യോഗാഭ്യാസത്തിലും പരിശീലനം നേടുകയുമുണ്ടായി. കാശിയിൽ നിന്ന് മടങ്ങും വഴി തിരുത്തണി എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയും തൽഫലമായി മയിൽവാഹനനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനമുണ്ടാവുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം രചിച്ചു പാടിയ മായാമാളവ ഗൗളരാഗത്തിലുള്ള ശ്രീ നാരദാദി ഗുരുഗുഹോ ജയതി എന്ന കൃതി പ്രസിദ്ധമാണ്. ദീക്ഷിതർ 500-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇവയിൽ മിക്കതും സംസ്കൃതത്തിലാണ്. രാഗഭാവം, ഭാഷാജ്ഞാനം, മധ്യമകാല സാഹിത്യം, ധാതു ആവർത്തനമില്ലായ്മ, ഗാനാലങ്കാരം, ഗമകങ്ങൾ, രാഗമുദ്ര, ചിട്ടസ്വരം തുടങ്ങിയവയെക്കൊണ്ട് ദീക്ഷിതർ കൃതികൾ സമ്പുഷ്ടമാണ്. കമലാംബ നവാവരണം, അഭയാംബ നവാവരണം, നവഗ്രഹങ്ങളെക്കുറിച്ചുള്ള 9 കൃതികൾ, പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള 5 കൃതികൾ തുടങ്ങിയവ ദീക്ഷിതരുടെ പാണ്ഡിത്യം വെളിപ്പെടുത്തുന്നവയാണ്. സംസ്കൃതം, തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും മന്ത്രശാസ്ത്രം, വേദാന്തം, ജ്യോതിഷം എന്നീ ശാസ്ത്രങ്ങളിലും വീണ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലും ഇദ്ദേഹം അതിനിപുണനായിരുന്നു. ദീക്ഷിതർ തികഞ്ഞ ഒരു ദേവീഭക്തനായിരുന്നു. 1835 തൻ്റെ പുതിയ കൃതിയായ മീനാക്ഷി മേമുദം ദേഹി പാടിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തുസ്വാമി ദീക്ഷിതർ ദേഹവിയോഗം ചെയ്തു. ഗുരുഗുഹ എന്നതാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മുദ്ര. ഹംസധ്വനി രാഗത്തിലുള്ള വാദാപി ഗണപതി, ആരഭി രാഗത്തിലുള്ള ശ്രീ സരസ്വതി, ഷൺമുഖപ്രിയ രാഗത്തിലുള്ള സിദ്ധിവിനായകം, നാട്ടരാഗത്തിലുള്ള മഹാഗണപതി, കമലാമനോഹരി രാഗത്തിലുള്ള കഞ്ചദളായതാക്ഷി,
ചക്രവാകം രാഗത്തിലുള്ള ഗജാനനയുതം, നാട്ടരാഗത്തിലുള്ള സ്വാമിനാഥ പരിപാലയ, ഇവയൊക്കെ മുത്തുസ്വാമി ദീക്ഷിതരുടെ പ്രസിദ്ധങ്ങളായ സൃഷ്ടികളാണ്. ശ്രീ ശ്യാമശാസ്ത്രികൾ 1762 തഞ്ചാവൂരിലെ തിരുവാരൂരിൽ കാർത്തിക നക്ഷത്രത്തിലാണ് ശ്രീ ശ്യാമശാസ്ത്രികൾ ജനിച്ചത്. പിതാവ് നൽകിയ നാമം വെങ്കട സുബ്രഹ്മണ്യൻ എന്നും ഓമനപ്പേര് ശ്യാമകൃഷ്ണൻ എന്നുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതം, തെലുങ്ക് എന്നീ ഭാഷകളിലും അമ്മാവൻ്റെ പക്കൽ നിന്ന് സംഗീതത്തിലും അറിവ് നേടുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ശ്യാമകൃഷ്ണൻ്റെ പിതാവിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏതാനും ദിവസങ്ങൾ താമസിച്ച് സംഗീതസ്വാമി എന്ന ഒരു സംഗീത പണ്ഡിതൻ ശ്യാമകൃഷ്ണൻ്റെ സംഗീത അഭിരുചിയും കഴിവും മനസ്സിലാക്കുകയും സംഗീതം അഭ്യസിപ്പിക്കുകയും ചെയ്തു. സംഗീത സംബന്ധമായ രഹസ്യവും ഗഹനവുമായ ഒട്ടേറെ അറിവുകളും അപൂർവങ്ങളായ ചില സംഗീത ഗ്രന്ഥങ്ങളും സംഗീതസ്വാമികൾ ശാസ്ത്രികൾക്ക് നൽകി. ശേഷം സ്വാമികളുടെ നിർദ്ദേശപ്രകാരം പിച്ചിമിറിയം ആദിയപ്പയ്യ എന്ന സംഗീത വിദ്വാന്റെ കീഴിൽ സംഗീത അഭ്യസനം ആരംഭിക്കുകയും ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ശാസ്ത്രികൾ ആദിയപ്പയ്യയുടെ ശിഷ്യരിൽ അഗ്രഗണ്യനായി തീരുകയും ചെയ്തു. ത്യാഗരാജനെ പോലെ തന്നെ നരസ്തുതിയോ രാജസേവയോ ശാസ്ത്രികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും അഹങ്കാരികളുടെ ഗർവ് ശമിപ്പിക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിച്ചിരുന്നുമില്ല. ബോബിലി രാജ്യത്തെ കേശവയ്യയെയും നാഗപട്ടണത്തിലെ അപ്പുക്കുട്ടിയെയും സംഗീത മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് ഇതിന് തെളിവുകളും അദ്ദേഹത്തിൻ്റെ സംഗീതജ്ഞാനത്തിന് ഉദാഹരണങ്ങളുമാണ്. ശാസ്ത്രികൾ അനേകം കീർത്തനങ്ങൾ, കീർത്തനാവലികൾ, വർണ്ണങ്ങൾ, ജതിസ്വരങ്ങൾ, നവരത്നമാലിക എന്നിവയെല്ലാം രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പാടുന്നതിന് നല്ല പാണ്ഡിത്യവും അഭ്യാസവും ആവശ്യമാണ്. സ്വരജതിയിൽ പോലും ഒരു രാഗത്തിൻ്റെ സമസ്ത ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഭൈരവി രാഗത്തിലുള്ള കാമാക്ഷി എന്നു തുടങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടി. താളമർമ്മങ്ങൾ, ഗതിഭേദങ്ങൾ, താളപ്രസ്ഥാനങ്ങൾ എന്നിവയും ശാസ്ത്രികളുടെ കൃതികളുടെ പ്രത്യേകതയാണ്. കർണാടക സംഗീത ലോകത്തിന് അനശ്വരവും അമൂല്യവുമായ ഒട്ടേറെ സംഗീത സംഭാവനകൾ നൽകിയ ഇദ്ദേഹം 1827 ഇഹലോകവാസം വെടിഞ്ഞു. ശ്യാമകൃഷ്ണ എന്നതാണ് ശ്രീ ശ്യാമശാസ്ത്രികളുടെ മുദ്ര. കല്യാണി രാഗത്തിലുള്ള ഹിമാദ്രി സുദേ, ആനന്ദഭൈരവി രാഗത്തിലുള്ള മരിവേരേ ഗതി, മധ്യമാവതി രാഗത്തിലുള്ള പാലിൻസു കാമാക്ഷി, സാവേരി രാഗത്തിലുള്ള ദുരുസുഖ, രീതിഗൗള രാഗത്തിലുള്ള നിനുവിന, ഇവയെല്ലാം ശ്രീ ശ്യാമശാസ്ത്രികളുടെ പ്രസിദ്ധങ്ങളായ കൃതികളാണ്. കർണാടക സംഗീത ത്രിമൂർത്തികളെക്കുറിച്ച് കൂടുതലറിയാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു സംഗീത സംബന്ധിയായ വിഷയവുമായി പല്ലവി മ്യൂസിക്സിലൂടെ നമുക്ക് ഒരുമിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും രതീഷ് കുമാർ പല്ലവി സൈനിങ് ഓഫ്. ബൈ ബൈ.